ഉമ്മമാരെ, സഹാബികളെല്ലാം വിജയിച്ചത് റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ് പാതിരാവിന്റെ പഴുതിൽ, പാതിരാത്രിയുടെ പഴുതിൽ. ഭരണീയരുടെ കഷ്ടനഷ്ടങ്ങളും വേദനയാതനകളും നോവുനൊമ്പരങ്ങളും അറിയാൻ രാജ്യത്തിന്റെ ഭരണാധികാരി ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നൊരു ഉമ്മാന്റെ മൊഴി കേൾക്കുകയാണ്. ഒരു ചെറ്റക്കുടലിന്റെ മുറ്റത്തൊരു വെളിച്ചം. രാജ്യത്തിന്റെ ഖലീഫ നേരെ അങ്ങടുത്തേക്ക് ചെന്നിട്ട് അല്പമൊന്ന് ശ്രവിച്ചു നോക്കി, ആരാണീ പാതിരാത്രിയിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നത്? ആരാണീ പാതിരാവിന്റെ പഴുതിൽ ഈ വെളിച്ചം കാണിച്ചുകൊണ്ട് എന്തോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് പ്രായമുള്ള ഒരു ഉമ്മയിരുന്നുകൊണ്ട് റസൂലുള്ളാന്റെ മൗലിദോതുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈകൽ മുസ്തഫൂനൽ അഖിയാർ ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. പാതിരാത്രിയുടെ പഴുതിൽ തമസ്സിനെ വകവെക്കാതെ, തണുപ്പിനെ വകവെക്കാതെ പ്രായമുള്ളൊരു സഹാബി വനിത ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദോതുകയാണ്. പെങ്ങളെ, രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടുത്തേക്ക് പോയിരുന്നു. എന്നിട്ടിങ്ങനെ കരയുകയാണ്. വഫാത്തായി പോയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനമാണല്ലോ ഈ ഉമ്മ ചൊല്ലുന്നത്. ആ മൗലിദിന്റെ ഈരടികൾ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിന്റെ മധുമൊഴിയിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ദാഢിരോമങ്ങൾ നനയുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമ്മ, ആ ഉമ്മ ദുആ ചെയ്യുന്നത് എന്താണ്? ഹൽ തജ്മഉനി, അല്ലാഹുവേ എന്നെയും എന്റെ ഹബീബിനെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമോ? എന്നെയും എന്റെ ഹബീബിനെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമോ? എന്റെയും എന്റെ ഹബീബിനെയും നാളെ ഒരുമിച്ച് കൂട്ടിത്തരുമോ എന്നർത്ഥം വരുന്ന വരികൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് പറയുകയാണ്, ഉമ്മ, മൗലിദോതുകയല്ലേ ശിർക്കാണ്, വഫാത്തായി പോയ നബിയുടെ കീർത്തനമല്ലേ പറ്റില്ല എന്നല്ല പറയുന്നത്. അൽ ഈമാനു അൽ ഹഖ് വലാ ലിസാനി ഉമറ, സത്യത്തിന്റെ നാവുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഇദാ സലക്കു ഉമറു ഫീ തരീഖിൻ, ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പ്രവേശിച്ചാൽ, സലക ശൈത്താനു ഫീ തരീഖിൻ ആഖറ, പിശാജ് ആ വഴി വരില്ല എന്ന് പ്രകീർത്തനം ലഭിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മൗലിദ് പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട മാതാവിനോട് പറയുകയാണ്, എനിക്കും കൂടി ദുആ ചെയ്യുമോ? അനുരാഗത്തിന്റെ ആത്മലീലകളിൽ നിന്ന് അന്ത്യപ്രവാചകരോടുള്ള ആത്മബന്ധത്തിന്റെ അടങ്ങാത്ത അലമാലകളെ ഹൃദയത്തിലേക്ക് ലയിപ്പിച്ചു വെക്കുന്ന സാമ്രാജ്യങ്ങളെ പിടിച്ചു കുലുക്കിയ ഭരണാധികാരി പ്രവാചക പ്രേമത്തിന്റെ ശാശ്വത തീരത്ത് നിൽക്കുമ്പോ പരിസരം മറന്നുകൊണ്ട് പ്രണയവികാരങ്ങളെ ചാജ്വല്യമായി പതറിച്ചുകൊണ്ട് മാതാവിനോട് ചോദിക്കുന്നു, യാ ഉമ്മ, ആത്മ
തലയങ്ങളുടെ വികാര തേജസ്സുകൾ ആകാശത്തോളം ഉയരുമ്പോ അത് മദീനയിലകുമ്പതേ ഹസറാന്റെ മേലെയാണ്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന നേതാവ് യാ റസൂലല്ലാഹ് കരം കീ ജേ ഖുദാ കേ വാസ്തേ. ആ റസൂലുള്ളാനോടൊപ്പം നിങ്ങൾ സ്വർഗത്തിൽ പോവാൻ നേരം എന്നെയും കൂട്ടുമോ ഉമ്മ, എന്നെയും ചേർക്കുമോ ഉമ്മ? അവിടെയാണ് അനുതാപത്തിന്റെ അനുരാഗ കാവ്യങ്ങളിൽ നിന്ന് മാതൃ മനസ്സിന്റെ കവിത ഒഴുകുകയാണ്. ഹൽസജ്മഉന്നി വഹബീബി അത്താർ വഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെയും ഞങ്ങളോടൊപ്പമൊന്ന് സ്വർഗത്തിൽ കൂട്ടിത്തരണേ അല്ലാ, പാപം പുറത്തു കൊടുക്കണേ അല്ലാ എന്നൊരുമ്മയെന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയാ. ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മധുഹിശീലുകൾ, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ www.youtube.com/ഇല്യാസ് മുണ്ടംപറമ്പ്.